ശ്രീ ബിനോയ് വിശ്വം, തങ്ങൾ ഈ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് കാണുമല്ലോ. ഈ ഹർജിക്കാർ കോടതിയിൽ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് കോടതി ഉചിതമായ ഒരു പരിഹാരം ഈ വിദഗ്ധ സമിതിയിലൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ സമിതിയല്ല, കോടതി മേൽനോട്ടത്തിലുള്ള സൈബർ എക്സ്പേർട്ടുകളൊക്കെ അടങ്ങിയ സമിതി വേണം ഇത് പരിശോധിക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് താങ്കളുടെ പ്രതികരണം ശ്രീ ബിനോയ് വിശ്വം? ഞാൻ ട്രെയിനിനകത്താണ്, അതുകൊണ്ട് എനിക്ക് എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത്യാവശ്യം വേണ്ട വിവരങ്ങൾ എനിക്കറിയാം, കിട്ടി, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. തൊട്ട് മുമ്പ് സംസാരിച്ച എന്റെ ബി ജെ പി സുഹൃത്ത് ഇവിടെ പറഞ്ഞതാണ് ബി ജെ പി നയമെങ്കിൽ അതാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടെങ്കിൽ തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിന് ഗവൺമെന്റ് ഭയപ്പെടുന്നു എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു. അതിപ്പം ആദ്യമായിട്ട് ബി ജെ പി സുഹൃത്തിന്റെ നാവിൽ നിന്നല്ല രാജ്യം കേൾക്കുന്നത്, ഈ തെരഫത്തിന്റെ പേര് കേൾക്കുന്നത്. അത് പറയാൻ വേണ്ടി ആരെങ്കിലും നാക്കെടുത്തിട്ട് പേ എന്ന് പറയുമ്പോൾ തന്നെ സർക്കാരിന് പേ പിടിക്കുമായിരുന്നു. അതുകൊണ്ടാണ് പാർലമെന്റിന്റെ ഒരു ഹോൾ സ്തംഭിച്ചത്. കാരണം ഗവൺമെന്റ് തെരഫ് ചർച്ചകളെ ഒഴിവാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയുള്ള ഗവൺമെന്റിന്റെ രാഷ്ട്രീയ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല എന്നാണ് നമ്മുടെ ബി ജെ പി സുഹൃത്ത് ഇപ്പോൾ വ്യക്തമാക്കിയത്. എന്റെ വേറൊരു സുഹൃത്ത് ജോർജ് കുര്യനും അതിപ്പോൾ വ്യക്തമാക്കാൻ തോന്നുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരെ ഞാൻ തെല്ലും വ്യക്തിപരമായിട്ട് കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ അതാണ് ബി ജെ പി രാഷ്ട്രീയം. അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി തീരെയും മറ്റു രീതിയിലൊക്കെയാണ് പറഞ്ഞത്. ഈ തെഗസത്തിന്റെ ചോർത്തലിന് വിധേയരായതിൽ കേന്ദ്ര മന്ത്രിമാരുടെ പേര് മുടങ്ങുന്നുണ്ട്, ബി ജെ പിക്ക് ബന്ധപ്പെട്ട ചിലരുടെ പേര് മുടങ്ങുന്നുണ്ട്, ഭരണം കൈയാളുന്നവരുടെ ഏറ്റവും മോഹം നിൽക്കുന്ന രണ്ടോ മൂന്നോ പേർക്ക് സംശയമുള്ള അവർക്ക് പിടിക്കാത്ത എല്ലാവരുടെയും ഫോൺ ചോർത്തി എന്നാണ് പുറത്തു വന്ന വിവരം. സത്യം പുറത്തു വരട്ടെ, ആ സത്യം പുറത്തു വരാൻ സുപ്രീംകോടതി ഒരു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ, അതിനൊക്കെ കേന്ദ്ര സർക്കാർ മറുപടി പറഞ്ഞിരുന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെടുത്തിയാണ്. പക്ഷേ ഇപ്പോൾ അക്കാര്യത്തിലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് പരാമർശങ്ങൾ ഉണ്ടാവുകയാണ്. ജുഡീഷ്യൽ റിവ്യൂവിന് രാജ്യസുരക്ഷ ഉയർത്തി കൽമതിൽ കെട്ടാൻ കഴിയില്ല, സുപ്രീം കോടതിക്ക് മൂകസാക്ഷിയായിരിക്കാൻ കഴിയില്ല എന്ന പരാമർശം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം തിരിച്ചടിയാണ് ഈ പരാമർശങ്ങൾ, ശ്രീ ബിനോയ് വിശ്വം? ഇതിൽ മാത്രമല്ല, ഏത് അസൗകര്യം ഉണ്ടാക്കുന്ന കാര്യം വരുമ്പോഴും സർക്കാർ രാജ്യരക്ഷ പറയും, രാജ്യസ്നേഹം പറയും, സുരക്ഷയെ പറ്റി പറയും, എന്നിട്ട് തലതപ്പുറം പോകും. അങ്ങനെ രാജ്യരക്ഷയുടെ താക്കോൽ ഇസ്രയേലി കമ്പനിച്ചുകൊണ്ട് സ്വസ്ഥമായി കിടന്നുറങ്ങാമെന്ന് ചിന്തിക്കുന്ന ഗവൺമെന്റിന്റെ ആ ഒരു രാഷ്ട്രീയ നദീകരണത്തിൽ എത്തിയ അടിയാണെന്നാണ് വിശ്വാസം. സുപ്രീംകോടതി തീർച്ചയായിട്ടും അതിന് താക്കമായിടത്തോളം വ്യക്തമായി പറഞ്ഞു. അത്രയും ഏതെങ്കിലും ന്യായം പറഞ്ഞുകൊണ്ട് സത്യം പുറത്തറിയാനുള്ള അവകാശങ്ങളെയും നാടിന്റെ അവകാശത്തിനെയും ഇല്ലാതാക്കാൻ പറ്റില്ല എന്നാണ് നിൽക്കുന്നത്. എന്റെ ന്യായമായ സംശയം ഈ വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തെ ചെയ്യുവാൻ വേണ്ടിയുള്ള എന്തെല്ലാം സ്വതന്ത്രങ്ങൾ സർക്കാർ അത് രാഷ്ട്രീയ നേതൃത്വവും ഇനിയും നിലയുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ ഭയപ്പെടുന്നത് ഈ സമിതിയുടെ പുറത്തേക്ക് മുമ്പിൽ ലഭിക്കേണ്ട വിവരങ്ങൾ എത്തിക്കാൻ തടസ്സമുണ്ടാക്കിക്കൊണ്ട് കൊടുക്കേണ്ട ഡോക്യുമെന്റ് കൊടുക്കാൻ കൂട്ടാക്കാതിരുന്നുകൊണ്ട് രാജ്യരക്ഷയുടെ പേരോ മറ്റൊരു ന്യായം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കാണാതെ പോയിരുന്നോ കണ്ടുപോയിരുന്നോ മാഞ്ഞുപോയിരുന്നോ ഒക്കെയുള്ള മുണ്ടൻ കാലം പറഞ്ഞുകൊണ്ട് സമിതി അവഹേളിക്കാൻ വരെ, അതിലൂടെ സുപ്രീംകോടതിയെയും ജനങ്ങളെയും നിയമവ്യവസ്ഥയെയും വരെ അവഹേളിക്കാൻ മടിക്കാത്ത ഗവൺമെന്റാണ് ബി ജെ പി ഗവൺമെന്റാണ് എന്റെ മനസ്സിലേർപ്പെടുന്നത്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ശ്രീ ബിനോയ് വിശ്വം എം പി.